നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എൽ പ്ലസിലെ പുതിയ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ വളരെ വ്യത്യസ്തമായൊരു മേഖലയെ പറ്റിയിട്ടാണ് പരിചയപ്പെടുന്നത്. നമ്മുടെ ഒട്ടുമിക്ക ഹോസ്പിറ്റലിലും നമ്മൾ കാണാറുണ്ട് എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റ്. വളരെ പ്രാധാന്യമേറിയ ഒരു വൈദ്യശാസ്ത്ര മേഖലയിലെ ഒരു ഭാഗമാണ് ഈ എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റ്. പലപ്പോഴും നമ്മുടെ വിലപ്പെട്ട ജീവൻ നിർണായകമായ നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്നത് ഇവരുടെ കൈകളിലൂടെയാണ്. ഏറ്റവും പുതുതായിട്ട് നമ്മൾ കാണുന്നൊരു ആക്സിഡൻറ്റ് കേസുകൾ, അപ്രതീക്ഷിതമായിട്ട് വരുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ ആദ്യം എത്തുന്നത് എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിലാണ്. അവിടെ ഏറ്റവും പക്വമായ രീതിയിൽ, ഏറ്റവും പരിചയമായ രീതിയിൽ അവർ കൈകാര്യം ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും ജീവൻ്റെ തുടിപ്പുകൾ നിലനിർത്താനാവുന്നത്. അത്രയും പ്രാധാന്യം ആ ഡിപ്പാർട്ട്മെൻറ്റിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എമർജൻസി മെഡിസിൻ എങ്ങനെയാണ്, അവിടുത്തെ പ്രവർത്തന രീതികൾ എന്തൊക്കെയാണ്, അവിടെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയണം. ഈ വിഷയത്തെപ്പറ്റി നമ്മോട് സംസാരിക്കാനായിട്ട് നമ്മുടെ കൂടെയുള്ളത് കോഴിക്കോട്ടെ പ്രശസ്തമായ സ്റ്റാർ കെയർ ഹോസ്പിറ്റലിലെ എമർജൻസി മെഡിസിൻ വിഭാഗത്തിൻ്റെ മേധാവിയും ഡെപ്യൂട്ടി മെഡിക്കൽ ഡയറക്ടർ കൂടിയായ ഡോക്ടർ ഫവാസാണ് നമ്മോടൊപ്പം ഉള്ളത്. ഡോക്ടറോട് നമുക്ക് ഈ വിഷയത്തെപ്പറ്റി കൂടുതലായിട്ട് ചോദിച്ചറിയേണ്ടതുണ്ട്. ഡോക്ടറെ നമ്മൾ സ്നേഹപൂർവ്വം പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. ഡോക്ടർ, നമുക്കറിയാം നമ്മുടെയൊക്കെ ചെറുപ്പകാലത്തൊന്നും, അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ നമ്മൾ അത്രയൊന്നും കേട്ടിട്ടില്ലാത്ത ഒരു മേഖലയാണ് എമർജൻസി മെഡിസിൻ വിഭാഗം. അന്നൊന്നും നമ്മളെ ഹോസ്പിറ്റലിൽ അത്രയൊന്നും ശ്രദ്ധാപൂർവ്വം ഇതിനെ കാണാറുണ്ടായിരുന്നില്ല. പക്ഷേ അതൊരു വലിയ ഒരു പ്രാധാന്യം അർഹിക്കുന്ന ഒരു മേഖലയാണെന്നുള്ള തിരിച്ചറിവായിരിക്കാം ഒരുപക്ഷെ മെഡിക്കൽ രംഗത്ത് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾക്ക് കാരണമായിട്ടുണ്ടാവുക. അപ്പോൾ എന്താണ് എമർജൻസി മെഡിസിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊന്ന് ലളിതമായിട്ട് പറയാമോ? ഓക്കെ. എമർജൻസി മെഡിസിൻ അതിൻ്റെ മലയാളം അത്യാഹിത വിഭാഗം എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. എമർജൻസി മെഡിസിൻ എന്നത് മോഡേൺ മെഡിസിനിലെ ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു സ്പെഷ്യാലിറ്റിയായി, ഒരു ഡിപ്പാർട്ട്മെൻറ്റായിട്ട് മാറിയിട്ടുണ്ട്. വികസിത രാജ്യങ്ങളിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എമർജൻസി മെഡിസിനും അതിൻ്റെ സബ് സ്പെഷ്യാലിറ്റികളും ഉണ്ട്. ഇന്ത്യയിൽ 2009 മാത്രമാണ് ഇങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് എന്ന് മെഡിക്കൽ കൗൺസിൽ അംഗീകരിക്കുകയും 2013 ഇതിൻ്റെ കോഴ്സുകൾ തുടങ്ങുകയും അങ്ങനെ ആരംഭിച്ച ആദ്യ കോഴ്സുകളിലെ ആദ്യ ബാച്ചിൽ വിദ്യാർത്ഥിയാണ് സാർ എന്ന് പറഞ്ഞിട്ടുണ്ട്, ശരിയാണോ? നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻ എമർജൻസി മെഡിസിനിൽ ഒരു 3 DNB പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും. 2014 സ്റ്റാർട്ട് ചെയ്തത്. അതിൽ ആദ്യ ബാച്ചിൽ ആ കോഴ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങാൻ എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. സാറേ, നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് കാഷ്വാലിറ്റി കാഷ്വാലിറ്റി. നമ്മൾ മുമ്പേ കേട്ടുകൊണ്ടിരിക്കുന്ന വാക്കും അതുതന്നെയാണ്. പക്ഷേ കാഷ്വാലിറ്റിയിൽ നിന്ന് എങ്ങനെയാണ് ഒരു എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റ് വ്യത്യസ്തമാവുന്നത്, എങ്ങനെയാണ്? ഓക്കെ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എമർജൻസി മെഡിസിൻ എന്ന് പറഞ്ഞ സ്പെഷ്യാലിറ്റി ഇന്ത്യയിൽ ഇങ്ങനെ വളർന്നു വരുന്നുള്ളൂ, ഒരു ശൈശവഘട്ടത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നുള്ളൂ. അപ്പോൾ കാഷ്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഇതുപോലെ അത്യാഹിത വിഭാഗം എന്നാണ് അതിൻ്റെയും മലയാളം. ഒരു ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് അവരെ ട്രീറ്റ് ചെയ്യുന്നൊരു സ്ഥലം, അതാണ് എമർജൻസി മെഡിസിൻ വ്യത്യസ്തമാകുന്നത്. വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ്, ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫ്, ഈ എമർജൻസീസ് മാനേജ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള, അതിൽ ട്രെയിനിങ് കിട്ടിയ, അതിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഡോക്ടർമാർ, അതിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള നേഴ്സുമാർ, അതിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ടീം അംഗങ്ങൾ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു പേഷ്യൻറ്റിനെ അപ്രോച്ച് ചെയ്യുകയും പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്തെടുക്കുന്ന തീരുമാനങ്ങൾ ഒറ്റയ്ക്കായോ അല്ലെങ്കിൽ എമർജൻസി മെഡിസിനിലെ ഡോക്ടർമാർ കൂട്ടായി എടുക്കുന്ന ഏറ്റവും യുക്തമായ തീരുമാനങ്ങൾ അത്രയും ആപ്റ്റായിട്ടിരിക്കും, അത്രയും കറക്റ്റായിട്ടിരിക്കും എന്നുള്ളതാണ് ഒരു സമാധാനം നമുക്കുണ്ടാവും. കാര്യം അത് അവർ പഠിച്ചവരാണ്, അതേപ്പറ്റി മാത്രമായിട്ട് സ്പെഷ്യലായിട്ട് പ്രത്യേകമായിട്ട് പഠിച്ചവരാണ്. ആ സെക്കൻഡ് ഏറ്റവും യുക്തമായ ചികിത്സ എന്തായിരിക്കണം, ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അയക്കണം, എന്ത് സർജറി വേണോ വേണ്ടയൊക്കെ അവരുടെ തീരുമാനത്തിൻ്റെ സെക്കൻഡുകളിലാണ് ജീവൻ നിലനിൽക്കുന്ന രോഗി ഇല്ല സാർ, അങ്ങനെയുണ്ട്. അതാണ് ആ സാധാരണ കാഷ്വാലിറ്റിയും ഒരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് തോന്നുന്നു അല്ലേ? ആ സെക്കൻഡിൽ വെച്ചിട്ട് ഒരു സ്കാൻ ചെയ്യുകയും അപ്പം തന്നെ വേണ്ട സർജറി വേണോ തീരുമാനിക്കുകയും ചെയ്യുന്ന ചില സുപ്രധാന തീരുമാനങ്ങളിലൂടെ ആ രോഗി പക്ഷേ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നേക്കാം, അങ്ങനെയൊരു ഇതുണ്ട്.
അപ്പോൾ അത് ഏറ്റവും യുക്തമായിട്ടും കറക്റ്റായിട്ടും നിർവഹിക്കാനാവുക ഒരു പക്ഷേ സാധാരണ കാഷ്വാലിറ്റിയേക്കാൾ അപ്പുറത്ത് ഒരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് സിസ്റ്റത്തിന് തന്നെയാവും എന്നാണ് തോന്നുന്നത് അല്ലേ സാർ? അതെ, എല്ലാ കാഷ്വാലിറ്റികളും എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റായിട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മുടെ രാജ്യം വളർന്നു വരുന്നുണ്ട്. ആ ഒരു പക്ഷേ ചില ചെറിയ ആസ്പത്രികൾക്ക് അത് ആ ഒരു സംവിധാനത്തിന് ഒരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിനെ അഫോർഡ് ചെയ്യാനുള്ള കാപ്പബിലിറ്റി ഉണ്ടാവണമെന്നില്ല. കുറച്ചൊരു വലിയ ആസ്പത്രികൾക്കേ ചില പക്ഷേ സാധിക്കുമായിരുന്നുള്ളൂ. പക്ഷേ സാറ് പറഞ്ഞ പോലെ സമീപ ഭാവിയിൽ ഒരു പക്ഷേ ഭാവിയിലൊക്കെ ഇതൊക്കെ ഓരോ ചെറിയ കാഷ്വാലിറ്റികളും സുസജ്ജമാകുന്ന ഒരു കാലം വന്നേക്കാം അല്ലേ സാർ? അതെ അതെ. അപ്പോൾ സാർ ഇതിൻ്റെ ഒരു വ്യത്യാസം ഇങ്ങനെ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ എമർജൻസി മെഡിസിൻ ഉദ്ദേശിക്കുന്നത് ഒരാൾക്ക് പെട്ടെന്നുണ്ടായ ഒരു അപകടം, ഒരു പക്ഷേ അതൊരു ആക്സിഡൻ്റ് ആവാം, അല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു ചെസ്റ്റ് പെയിൻ ആവാം, അല്ലെങ്കിൽ ഒരു സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങളാവാം, ഒരിക്കലും നനച്ചിരിക്കാതെ വരുന്ന ബുദ്ധിമുട്ടുകൾ. ഒരു പക്ഷേ ഒരാൾ വേറെ എങ്ങോട്ടോ പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് അയാൾക്ക് ചെസ്റ്റ് പെയിൻ വരുന്നത്. ഒരിക്കലും ഒരാൾ വേറൊരു സ്പെഷ്യാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു നേരത്തെ തന്നെ ഡോക്ടറെ ബുക്ക് ചെയ്ത് സമയമെടുത്ത് അപ്പോയിൻമെൻറ്റ് വാങ്ങിച്ചതിന് ശേഷമാണ് ഹോസ്പിറ്റലിലേക്ക് പോവുക. പക്ഷേ എമർജൻസി മെഡിസിനിൽ ആഗ്രഹിക്കാതെ, നമ്മൾ ഒരിക്കൽ പോലും ഉദ്ദേശിക്കാതെയാണ് പലപ്പോഴും ഒരു പേഷ്യൻ്റ് ഹോസ്പിറ്റലിലെത്തുന്നത്. പലപ്പോഴും അത് വേറെ ആരെങ്കിലും ആയിരിക്കും ഒരു പക്ഷേ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നത്. അല്ല, മറ്റുള്ളവർക്ക് നമ്മൾ തിരഞ്ഞെടുത്ത് പോവുകയാണല്ലോ, അത് അങ്ങനെയല്ലല്ലോ. ആരാണോ വഴി കണ്ടത് അവരായിരിക്കും നമ്മളെ എത്തിക്കുന്നത്. അതെ അതെ അതെ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ സ്പെഷ്യാലിറ്റിയും, അത് ഗൈനക്കോളജി എമർജൻസി വരാം, മെഡിക്കൽ എമർജൻസി വരാം, സർജിക്കൽ എമർജൻസി വരാം, ട്രോമ എമർജൻസി വരാം, കാർഡിയാക് എമർജൻസി വരാം, ന്യൂറോളജിക്കൽ എമർജൻസി വരാം, ഏത് സ്പെഷ്യാലിറ്റി ആണെങ്കിലും അതിൽ എമർജൻസി വന്നു കഴിഞ്ഞാൽ ഒരു ഒരു ലൈഫ് ത്രെട്ടണിങ് സിറ്റുവേഷൻ, അയാൾ ജീവൻ അപകടത്തിലാവുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവരെ സ്റ്റെബിലൈസ് ചെയ്യുക, അവരെ ട്രീറ്റ് ചെയ്ത് അവരെ സ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ള ഒരു ദൗത്യമാണ് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് നിർവഹിക്കുന്നത്. അതിൽ എമർജൻസി ഡോക്ടർമാർക്ക് റോളുണ്ട്, എമർജൻസി ട്രെയിൻഡ് ആയിട്ടുള്ള നഴ്സുമാർക്ക് റോളുണ്ട്, എമർജൻസി ട്രെയിൻഡ് ആയിട്ടുള്ള പാരാമെഡിക്കൽ സ്റ്റാഫിന് റോളുണ്ട്, എല്ലാവർക്കും അതിന് റോളുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു റോള് നിർവഹിക്കാനുള്ളത് പബ്ലിക്കിനാണ്. അതിൻ്റെ പേരാണ് പ്രീ ഹോസ്പിറ്റൽ കെയർ. എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ എത്തുന്നതിന് മുമ്പ് ഒരു ഒരു പേഷ്യൻറ്റിന് ഒരു അപകടം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ള ആ ഒരു പബ്ലിക് അവെയർനെസ് ഇതിൻ്റെ റിസൾട്ടിന് വളരെയധികം സഹായിക്കും അല്ലേ? നമ്മളൊരാൾ കൂടുതൽ പെട്ടെന്ന് ക്യൂറായിട്ട് വരണോ വേണ്ടോ എന്നുള്ള സത്യത്തിൽ ഞാനും നിങ്ങളൊക്കെ കിടക്കുന്ന ഒരു സമൂഹത്തിന് ഒരു പങ്കുണ്ടെന്നാണ് സാർ പറയുന്നത് അല്ലേ? നേരത്തെ ഉദാഹരണത്തിന് നമ്മളെ വീട്ടിലൊരാൾക്ക് ഒരു സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടായെന്ന് വിചാരിക്കാം. സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമുക്ക് ഒരു മുഖം ഒരു ഭാഗത്ത് കൂടിപ്പോകുന്ന ഒരു ഫീലിംഗ്, അല്ലെങ്കിൽ ഒരു ഭാഗം കയ്യും കാലും ഒരു ഭാഗം വീക്ക്നെസ്, ഒരു ഭാഗം ബലക്ഷയം തോന്നുന്ന രീതിയിൽ, അല്ലെങ്കിൽ സംസാരത്തിൽ ഒരു കൊഞ്ഞിപ്പ്, ഒരു സ്ലറിങ് വന്നാൽ, ഇങ്ങനെ എന്തെങ്കിലും ഒരു ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ അത് സ്ട്രോക്ക് ആണ് എന്നുള്ള ഒരു ബോധ്യം അവരുടെ അടുത്തുള്ള ആളുകൾക്ക് പബ്ലിക്കിനുണ്ടെങ്കിൽ അവരെ കറക്റ്റ് അതിന് ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ, ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന സെൻറ്ററിൽ എത്തിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ അയാളെ കുറഞ്ഞ മണിക്കൂറുകൾ അല്ലെങ്കിൽ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ അയാളെ നോർമലാക്കി കൊണ്ടുവരാൻ പറ്റും. പക്ഷെ ഇതിന് സാർ പറഞ്ഞ പോലെ ആദ്യം വേണ്ടത് നമ്മുടെ വീട്ടിലുള്ളവർക്ക് അതേപ്പറ്റി അറിയണം എന്നുള്ളതാണ് അല്ലേ സാർ? അതെ. ഇനി ഇത് നമ്മൾ വെയിറ്റ് ചെയ്ത് അതൊന്നും സാരമുണ്ടാവില്ല, അതൊരു സ്ട്രോക്ക് അല്ല, ആവാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള ബോധ്യം ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അയാളുടെ കയ്യും കാലും തളർന്ന് ഒരു അയാളൊരു ബെഡ് റിഡണായി മാറുകയും മാസങ്ങളോളം കിടപ്പിലായി പോകുന്ന അവസ്ഥ നമ്മൾ ദിനേനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സമയത്തിന് ഭയങ്കര പ്രാധാന്യമുണ്ടല്ലോ സാർ, അതാണ് സാർ പറഞ്ഞത്. ടൈം ഈസ് ലൈഫ് എന്നാണ് പറയുന്നത്. അതായത് നമ്മളെ വീട്ടിൽ ആരെങ്കിലും വരട്ടെ, ജോലി കഴിഞ്ഞ് വരട്ടെ, എന്നിട്ട് കൊണ്ടുപോകാം, അങ്ങനെയൊക്കെ പല സമയത്തും നമ്മൾ പ്രാക്ടിക്കലായിട്ട് മാറ്റി വെക്കുന്ന സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. സാർ പറയുന്നത് ഒരിക്കലും അങ്ങനെ മാറ്റി വെക്കരുതെന്നാണ്. അപ്പോൾ അതിന് വേണ്ടത് അവബോധമാണ്, നോളജ്. എന്താണ്, എങ്ങനെയാണ്, ഇത് സ്ട്രോക്കാണോ അപകടമുള്ള സാധനമാണോ എന്ന് തിരിച്ചറിയണം. അപ്പോൾ അത് സാർ പറയുന്ന ഈ ലക്ഷണങ്ങളെപ്പറ്റി നമ്മൾ പിന്നെ വളരെ കെയർഫുള്ളായിട്ട് നിരീക്ഷിക്കണം എന്നുള്ളതാണ്. ആർക്കും വന്ന നമ്മൾ ആർക്കും വരാം, നാളെ നമ്മൾ സംസാരിക്കുന്ന നമ്മളും കേട്ടിരിക്കുന്ന നിങ്ങൾക്കൊക്കെ വരാവുന്നതും. ഒരു പക്ഷേ ഈ ഒരു അവബോധം ഉള്ളിലുണ്ടെങ്കിൽ ജീവൻ
വളരെ നല്ല രീതിയിൽ തന്നെ തിരിച്ചു കിട്ടുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് മാറുകയും ചെയ്യും അല്ലേ സാർ. അപ്പോൾ ഇതേപോലെ എമർജൻസി മെഡിസിൻ്റെ കീഴിൽ വരുന്ന ശ്രദ്ധ അർഹിക്കുന്ന ഒരു അസുഖം തന്നെയാണ് ഹാർട്ട് അറ്റാക്ക്. നമുക്കറിയാം നമ്മളെ പ്രിയപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട എത്ര ആളുകളൊക്കെ ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് ഇല്ലാതായി, നമ്മുടെ കൂടെ ഇല്ലാതാവുന്ന അവസ്ഥയൊക്കെയുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കും ഇത് ഇത്തിരി നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് രക്ഷിക്കാമായിരുന്നല്ലോ എന്നൊക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സാറേ, ഈ ഹാർട്ട് അറ്റാക്ക് വരുന്ന ഒരു കേസുകളിൽ എങ്ങനെ നമുക്കതൊരു അറ്റാക്കാണ് എന്ന് തിരിച്ചറിയാം, എത്രമാത്രം വേഗത്തിൽ രോഗിയെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടതുണ്ട്? ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ മരണമടയുന്നതിൻ്റെ ഒരു കാരണം ഹാർട്ട് ഡിസീസാണ്, ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ പലപ്പോഴും അഭ്യസ്ത വിദ്യരായിട്ടുള്ള ആളുകൾ തന്നെ ഒരു ചെസ്റ്റ് ഡിസ്കംഫേർട്ട് അല്ലെങ്കിൽ ഒരു ഹാർട്ടിൻ്റെ ഒരു ചെസ്റ്റിലൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അവർ ഗ്യാസാവാം, കുറച്ച് ഇഞ്ചിനീരൊക്കെ കുടിച്ച് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കി, ഒരു പക്ഷേ ഒരു ഇ സി ജി എടുത്തു കഴിഞ്ഞാൽ മേജർ അറ്റാക്ക് ആയും മാറാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒരു അറ്റാക്കായി ആവാനുള്ള ഒരു സാധ്യതയുള്ള ഒരു കാര്യത്തിന് അറ്റാക്ക് ഗ്യാസാണ് എന്ന് വിചാരിച്ച് അവഗണിക്കുന്നതിന് പകരം ഇനി ഗ്യാസാണെങ്കിൽ പോലും നമ്മളതൊന്ന് ഹാർട്ടിൻ്റെതല്ല എന്ന് ഉറപ്പ് വരുത്തുക, അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ നോക്കിയിട്ടെങ്കിലും അറ്റ്ലീസ്റ്റ് വേണ്ട വൈദ്യ സഹായം തേടുകയാണ് വേണ്ടത്. അല്ല, അങ്ങനെയാണെങ്കിൽ സാറേ, നമ്മളെ വീട്ടിലൊരാൾക്ക് ഒരു ചെസ്റ്റ് പെയിൻ സ്ഥിരമായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഫ്രീക്വൻ്റ് ആയിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം ആളെ പിന്നെ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഇ സി ജി എടുപ്പിക്കുകയാണ് വേണ്ടത്. ഒരു ചെസ്റ്റ് പെയിൻ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ എന്തായാലും അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് നോക്കേണ്ടത്. അപ്പോൾ അത് ഒരു കാർഡിയോളജിസ്റ്റിനെ കണ്ടിട്ട് അതിൻ്റെ കാര്യങ്ങൾ, ഞാൻ പറയുന്നത് അങ്ങനെയല്ല, ഒരു കുഴപ്പമില്ലാത്ത ഒരാളെ സംബന്ധിച്ചോളം ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അത് ട്രീറ്റ് ചെയ്യപ്പെടുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ ഇയാൾക്ക് ഒരു ഇടയ്ക്കിടയ്ക്ക് ചെസ്റ്റ് പെയിൻ വരുന്ന ഒരാളാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒരു കാർഡിയോളജിസ്റ്റിന് അണ്ടറിലെ ട്രീറ്റ്മെൻറ്റിലായിരിക്കും. അപ്പോൾ അത് ഹാർട്ടിൻ്റെതാണോ അല്ലേ എക്കോ കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് നോക്കി ചെയ്യാൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും, വേണ്ട ട്രീറ്റ്മെൻറ്റുകൾ എടുക്കാൻ പറ്റും. അങ്ങനെ ഒരു പ്രീ ഹിസ്റ്ററി ഇല്ലാത്ത ഒരാൾ അല്ലേ പെട്ടെന്ന് തന്നെ വരുമ്പോഴാണ്. അതെ അതെ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് രോഗിയെ എമർജൻസി മെഡിസിനിൽ കൊണ്ടുവരുന്ന അവസ്ഥ ഉണ്ടാവാം അല്ലേ പെട്ടെന്ന് വരുമ്പോൾ. അപ്പോൾ എമർജൻസി മെഡിസിൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ സ്പെഷ്യാലിറ്റിയും ഒരു അപകടം, ഒരു ലൈഫ് ത്രെട്ടണിങ് സിറ്റുവേഷൻ, നമ്മുടെ ഒരു പ്രിൻസിപ്പിൾ പ്രകാരം കുറേ പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു 10-20 പേര് ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ആദ്യം വന്ന ആൾക്കല്ല നമ്മൾ ആദ്യം പരിഗണന കൊടുക്കുക, പലപ്പോഴും ക്യൂ സിസ്റ്റമാണ്. എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ മോസ്റ്റ് ലൈഫ് ത്രെട്ടണിങ് ഫസ്റ്റ്, അതായത് ഇപ്പം തന്നെ മരിക്കാൻ സാധ്യതയുള്ള പേഷ്യൻ്റാണ് നമ്മൾ ഫസ്റ്റ് പരിഗണന കൊടുക്കുക. അല്ലാത്ത ആളുകൾ ഇപ്പം പനി ജലദോഷം എന്നൊക്കെ പറഞ്ഞ് വരുന്ന ആളുകൾ നമ്മൾ ലാസ്റ്റ് പ്രിഫറൻസ് ആയിരിക്കും, അവർ ചിലപ്പോൾ കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും. ആണെങ്കിലും അവരുടെ ജീവിതം സുരക്ഷിതമാണെന്ന് നമുക്ക് ഉറപ്പാണ് അല്ലേ സാർ? അതെ അതെ അതെ. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെ പറയുന്നതാണ് ട്രയാജിങ്. അതായത് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ എപ്പോഴും ഒരു ട്രയാജിങ് ഉണ്ടാവും. ട്രയാജിങ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ടതിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക, പ്രയോറിറ്റി കൊടുക്കേണ്ടാത്തതിന് ബാക്കോട്ട് മാറ്റുക. ആ ഒരു സിസ്റ്റത്തിന് പറയുന്ന പേരാണ് ട്രയാജ്. ഏതൊരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലും ഒരു ട്രയാജ് സിസ്റ്റം ഉണ്ടാവും. അവിടെയാണ് ഈ കാറ്റഗറൈസ് ചെയ്യപ്പെടുന്നത്. അല്ല, ഏറ്റവും ആദ്യം വൈദ്യസഹായം വേണ്ടുന്നവരെ ആദ്യ പരിഗണന കൊടുക്കുന്ന രീതി, അത് ഏറ്റവും നല്ലത് തന്നെയാണ്. കാര്യം നമുക്ക് അവിടെയാണല്ലോ നമുക്ക് ഏറ്റവും ശ്രദ്ധ കൊടുക്കേണ്ടത്. ഇനി നമുക്കറിയാനുള്ളത് മറ്റൊരു അപകടസന്ധ്യയെക്കുറിച്ചാണ്. നമുക്കറിയാം നമ്മളൊക്കെ കടന്നു പോകുന്നത് റോഡുകളിലൂടെയാണ്. ഏത് സമയത്തും നമ്മൾ വാഹനങ്ങളിലൂടെ പോകുമ്പോഴൊക്കെ എപ്പോഴും ഒരു അപകടം മുന്നിൽ കണ്ടുകൊണ്ട് പോകേണ്ടുന്നൊരവസ്ഥ നമുക്കുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡിലുള്ള നമ്മുടെ ചുറ്റുപാടുകളിൽ അത് എപ്പോഴും സംഭവിക്കുന്നു, നമ്മൾ വഴിയിൽ കാണുന്നു, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ട്. അത് പലപ്പോഴും ആക്സിഡൻസിൽ പെടുന്ന കൂട്ടിമുട്ടലുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാഹനാപകടങ്ങളിൽ പെടാം. അത് കൂടാതെ ഉയരങ്ങളിൽ നിന്ന് വീഴുക, അങ്ങനെയുള്ള ഒരുപാട് അപകടങ്ങളുടെ എപ്പോഴും പ്രതീക്ഷിക്കേണ്ട അവസ്ഥയാണ്. രാജ്യം പുരോഗമിക്കുന്നു, നമ്മുടെ ജീവിത നിലവാരമൊക്കെ ഉയരുന്നതിനനുസരിച്ചിട്ട് ഈ അപകടങ്ങളുടെ തോതും കൂടിക്കൂടി വരുന്നൊരവസ്ഥ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ട്രോമ എന്ന് നമ്മൾ പൊതുവെ വിളിക്കുന്ന ഇത്തരം അപകടസന്ധികളെ പറ്റിയിട്ടാണ് നമുക്കറിയാനുള്ളത്. അതേപറ്റി ഒന്ന് പറയുമോ സാർ? ട്രോമ ആയിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ്? എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസ് ആണ് ട്രോമ റിലേറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസ്. ഈ ട്രോമ രണ്ട് തരത്തിൽ നമുക്ക് പറയാം. ഒന്ന് ഫോൾസ്, വീഴുന്നത്, ഒന്നെങ്കിൽ അത് പിന്നെ ബിൽഡിങ്ങിൻ്റെ മേലെ അല്ലെങ്കിൽ മരത്തിൻ്റെ മേലെ നിന്ന് വീഴാം, അങ്ങനെ വീഴ്ചകൾ റിലേറ്റഡ് ആയിട്ടുള്ള അപകടം. രണ്ടാമത്തെ ഒരു ഗ്രൂപ്പ് ഓഫ് ട്രോമയാണ് ആക്സിഡൻറ്റുകൾ, റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ്, RDA എന്ന് പൊതുവെ പറയാറുള്ളത്. ഇത് വളരെ ഭയാനകമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും കഴിഞ്ഞൊരു വർഷം മാത്രം കേരളത്തിൽ 6,000 ആളുകൾ
ആക്സിഡൻറ്റ് മൂലം മരണപ്പെട്ടിട്ടുണ്ട്. സംഖ്യ വളരെ വലുതാണ്. ഇന്ത്യയിൽ 150,000 ആളുകൾ ഓരോ വർഷവും ട്രോമ കാരണം ആക്സിഡൻറ്റ് മൂലം മരണപ്പെടുന്നുണ്ടെന്നുള്ളതാണ് കണക്ക്. പക്ഷേ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഗ്രാവിറ്റി മനസ്സിലാക്കണമെങ്കിൽ ഈ നമ്പർ ഇപ്പോൾ ഒരു 90 വയസ്സായിട്ടുള്ള ക്യാൻസർ രോഗം ബാധിച്ച് അല്ലെങ്കിൽ കിടപ്പിലായി സ്ട്രോക്ക് വന്ന് അങ്ങനെ മൾട്ടിപ്പിൾ അവരുടെ ജീവൻ വരെ ഇല്ല എന്നുള്ളതല്ല, അസുഖങ്ങളുള്ള ആളുകൾ സ്വാഭാവികമായിട്ടുള്ളൊരു മരണത്തിന് കീഴടങ്ങുന്നുണ്ട് എന്നത് ശരിയാണ്. പക്ഷേ ഈ ട്രോമ കണക്ക് പ്രകാരം 18 വയസ്സിനും 43 വയസ്സിനും ഇടയിലുള്ള വളരെ എനർജിയുള്ള സമൂഹത്തിനും രാജ്യത്തിനുമൊക്കെ സംഭാവനകൾ അർപ്പിക്കാൻ കഴിവുള്ള ആളുകളാണ് ഇങ്ങനെ റോഡിൽ മരണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നത്. എമർജൻസി ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഈ ആക്സിഡൻ്റ് പറ്റിയിട്ട് വന്ന രോഗികളുടെ ബന്ധുക്കളോട് അവരുടെ മരണവാർത്ത പറയാൻ വിധിക്കപ്പെട്ട നിർഭാഗ്യവാന്മാരായ ഡോക്ടർമാരാണ് എമർജൻസി ഡോക്ടർമാരെന്ന് പറയുന്നത്. അല്ല, പലപ്പോഴും നമ്മളൊക്കെ ഡോറിന് പുറത്ത് കാത്തിരിക്കുന്നത് നമ്മൾ കാണാറുണ്ട്, എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്നറിയാനായിട്ട്. അപ്പോഴൊക്കെ പലപ്പോഴും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മുഖം നമ്മൾ ഡോക്ടർ മുഖത്തേക്കാണ് നോക്കുക, അല്ലെ? അവരാണ് കാര്യങ്ങൾ നമ്മളിത് പറയാനുള്ളത്. ഇഷ്ടമുണ്ടായിട്ടോ ഇഷ്ടമല്ലെങ്കിലോ ജോലിയുടെ ഭാഗമായിട്ട് അവർ പറയേണ്ടി വരുമല്ലോ സാർ. അതാണ് വളരെ ദുഃഖകരമായിട്ടുള്ളൊരു സാഹചര്യം. അത് ഇവരൊക്കെ മനുഷ്യരാണ്, നമ്മളൊക്കെ അറിയാം ഡോക്ടറും മനുഷ്യൻ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു മാനസിക തലത്തിലൂടെ തന്നെ അവരും കടന്നു പോകുന്നുണ്ട്. പക്ഷെ പറയേണ്ടത് വളരെ ചുറുചുറുക്കുള്ള യുവനയുക്തനായിട്ടുള്ള ഒരു മകനോ സഹോദരനോ അല്ലെങ്കിൽ ഭർത്താവോ ഒക്കെയാണ് എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു എന്നുള്ള അവസ്ഥ പറയേണ്ടി വരുന്നത്. വളരെ സങ്കടകരമായിട്ടുള്ള അവസ്ഥയാണ്. പക്ഷെ ഒരുപക്ഷെ പരിചയം കൊണ്ടാവാം ഡോക്ടർക്കൊക്കെ അതൊരു പറ്റുന്നു എന്നുള്ളതാണ് നമുക്കത്. അതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഇതിലൊരു ഒരു നല്ലൊരു ശതമാനം മരണങ്ങളും പ്രിവെൻറ്റബിൾ ആണ്, നമുക്ക് തടയാൻ പറ്റും. അതെ അല്ലേ? അത് വണ്ടി ഒരു ഒരു റോഡ് കൾച്ചർ ഉണ്ടല്ലോ നമ്മളുടെ ട്രാഫിക് സിസ്റ്റം, നമ്മളൊരു അശ്രദ്ധമായി അമിത വേഗത്തിൽ ബാക്കിയുള്ളവരെ പരിഗണിക്കാതെ, പിന്നെ ബൈക്കിലാണെങ്കിൽ ഹെൽമെറ്റ് ഇടാതെ, കാറിലാണെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇടാതെ, പിന്നെ ബാക്കിയുള്ള റോഡിലുള്ള ബാക്കിയുള്ള ആളുകളെ, നടന്നു പോകുന്ന പെഡസ്ട്രിയൻസിനെ, അടുത്തുള്ള ഓപ്പോസിറ്റ് വരുന്ന വണ്ടികളിലൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു കൾച്ചർ, മര്യാദ എന്നാണ് പറയുന്നത്. അത് പോലീസ് ഫൈൻ ചെയ്തിട്ടൊന്നുമല്ല, ആ ഒരു മര്യാദയോടുള്ള ഡ്രൈവിംഗ് ഉണ്ടെങ്കിൽ തന്നെ നല്ലൊരു ശതമാനം ഇത്തരം ട്രോമ റിലേറ്റഡ് ഡെത്തും നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇത് മൂന്ന് തരത്തിലാണ് ഈ ട്രോമ റിലേറ്റഡ് ഡെത്തുകൾ വരുന്നത്. ഒന്ന് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഡെത്ത്, അത് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ആകെ ചെയ്യാൻ പറ്റുന്നത് ഈ പ്രിവെൻറ്റീവ് ആക്ഷൻസ്, അതായത് ശ്രദ്ധിക്കുക, പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അത് പ്രിവെൻഷൻ, അത് വെച്ചാൽ തത്സമയം മരണപ്പെടുന്ന സംഗതികളാണ്. അത് ഒന്നെങ്കിൽ തലച്ചോറ് പുറത്ത് വന്നിട്ട്, അല്ലെങ്കിൽ ഹാർട്ടിലെ പ്രധാനപ്പെട്ട രക്തക്കുഴലുകൾ പൊട്ടിയിട്ട്, അങ്ങനെയൊക്കെയുള്ള മരണങ്ങളാണ്. അപ്പോൾ അതിൽ നമുക്കൊന്ന് ചെയ്യാനില്ല. ആകെ ചെയ്യാനുള്ളത് ആ തടയുക എന്ന് പറയുന്ന പ്രിവെൻഷൻ എന്ന് പറയുന്ന കാര്യത്തിൽ മാത്രമാണ് ഗവൺമെൻറ്റിനും ആളുകൾക്കൊക്കെ ഉള്ളത്. രണ്ടാമത്തെ ഒരു ഡെത്ത് എന്ന് പറയുന്നത് ഒരു പക്ഷെ തലച്ചോറിലൊരു ബ്ലീഡിങ് ഉണ്ടാവും, അത് ഒരു വിത്തിൻ മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഗോൾഡൻ അവർ എന്നൊക്കെ പറയാറുണ്ടല്ലോ. അതെ, ആ ഒരു സമയത്തിനുള്ളിൽ ഒരു ഗോൾഡൻ അവർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് കൊണ്ട് എന്നതല്ല ഉദ്ദേശിക്കുന്നത്, 60 സെക്കൻഡോ അല്ലെ 60 മിനിറ്റോ അല്ല ഉദ്ദേശിക്കുന്നത്, സെക്കൻഡുകളായിരിക്കാം. ഒരു ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു കെയർ, അത് ഉദാഹരണത്തിന് ഒരു തലച്ചോറിൽ ബിൽഡിംഗ് ഉണ്ടെങ്കിൽ അത് സർജറി ചെയ്ത് കഴിഞ്ഞാൽ രക്ഷപ്പെടും, സർജറി ചെയ്ത് കഴിഞ്ഞില്ലെങ്കിൽ മരണത്തിന് വിധേയമാണ്. അല്ലെങ്കിൽ ഒരു ചെസ്റ്റിലാണ് ഒരു ഒരു ട്രോമ പറ്റിയതെങ്കിൽ ആ ചെസ്റ്റിൽ ഒരു ലങ്സിന് പ്രശ്നമുണ്ട്, അതിൽ നീർക്കെട്ട് വന്ന്, അതിൽ ബ്ലഡ് വന്നു കഴിഞ്ഞിട്ട് അത് കൂടി വന്നു കഴിഞ്ഞാൽ അത് മരണത്തിന് വിധേയമാകും. അത് കൂടുന്നതിൻ്റെ ഇടക്ക് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സ്റ്റെപ്പുകളും ഇമ്മീഡിയറ്റ് ഉള്ള ട്രീറ്റ്മെൻറ്റുകളും ഒക്കെ എമർജൻസി ഒരു പ്രോപ്പർ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിന് അണ്ടറിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജീവൻ രക്ഷിക്കാൻ പറ്റും. അതാണ്. പിന്നെ ഉള്ള മരണങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള മരണങ്ങളാണ്, അതിലും നമുക്കൊരു പരിധിവരെ തടയാൻ പറ്റും. അതിൻ്റെ ഇടയിൽ നമുക്കും ചോദിക്കാം, വളരെ വിവാദമാക്കുന്ന, നമ്മൾ വിവാദമാക്കിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ഹെൽമെറ്റ് ഉപയോഗം വേണോ വേണ്ടയോ എന്നുള്ളതൊക്കെ. അപ്പോൾ ഇതിന് പിന്നെ യുക്തമായിട്ട് മറുപടി പറയാൻ പറ്റുന്ന ഒരാളാണ് ഫവാസ് സാർ. കാരണം അദ്ദേഹത്തിൻ്റെ ക്ലിനിക്കിൽ ഹോസ്പിറ്റലിൽ എപ്പോഴും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ ചെറുപ്പക്കാരായ ചെറുപ്പക്കാർ, വളരെ യങ് ആയിട്ടുള്ള ആളുകൾ ഈ ഹെൽമെറ്റ് ഇടാത്ത കേസുകളെ കൊണ്ട് ധാരാളം വരാറുണ്ടോ? ഹെൽമെറ്റ് ഇട്ട് എത്രമാത്രം വ്യത്യാസം ഒന്ന് സാറ് പറഞ്ഞാൽ നന്നായിരിക്കും. ഈ ബൈക്കിലൊക്കെ പലപ്പോഴും നമ്മൾ കാണാറുണ്ട് യുവാക്കൾ വെറുതെ ഹെൽമെറ്റ് ഹാൻഡിൽ തൂക്കിയിട്ടിട്ട് ഒരു മൂളൊക്കെ മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ. നമ്മളെ ഇടത്തൂടെയോ വലത്തൂടെയോ ഒരു ബൈക്ക് പാഞ്ഞു പോകുന്നത് നമ്മൾ കാണാം. ഇത് ഭാഗ്യം കൊണ്ട് വീട്ടിലെത്തുന്നു സമാധാനിക്കാം, പക്ഷേ ആ ഈ യുവാക്കളുടെ മനസ്സിൽ ഇപ്പോഴും ഇതിൻ്റെ ഒരു പ്രാധാന്യം വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം എങ്ങനെയാ സാർ അതിൻ്റെ ഒരു കണക്ക്? ധാരാളം പേര് ഇങ്ങനെ ആക്സിഡൻറ്റ്. തീർച്ചയായിട്ടും ബൈക്ക് ആക്സിഡൻറ്റിൽ മരണപ്പെടുന്ന ഓൾമോസ്റ്റ്
100% അറ്റ്ലീസ്റ്റ് മോർ ദാൻ 90% ആളുകൾ മരണപ്പെടുന്നത് തലച്ചോറിന് നിൽക്കുന്ന ക്ഷതം മാത്രമാണ്. അവർക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല, വേറെ ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഈ അടുത്ത കാലത്ത് ഒരു യങ് കപ്പിൾസ് ഇതേപോലെ തന്നെ ബൈക്കിൽ അടിച്ച് പിന്നി വരുന്ന സമയത്ത് ആക്സിഡൻ്റ് ആയിട്ട് പിന്നെ തല വേറൊരു ആൾക്ക് വേറൊരു കുഴപ്പമില്ല, വേറൊരു പ്രശ്നമില്ല. ഒരാൾ ആകെ ഉള്ള പ്രോബ്ലം എന്ന് പറയുന്നത് തലക്ക് ക്ഷതമേറ്റു, തലച്ചോറിന് അടിയേറ്റു, അങ്ങനെ മരണത്തിന് വിധേയമായതാണ്. തലയടിച്ച് വീണു, വേറെ ഒരു ട്രോമയെ വേറൊരു എല്ല് പൊട്ടി ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഹെൽമെറ്റിൻ്റെ ഇമ്പോർട്ടൻസ്, ഹെൽമെറ്റിൻ്റെ ഇമ്പോർട്ടൻസ് അത്രയ്ക്കുണ്ട് ബൈക്കിലുള്ള. ഈവൻ ഇപ്പോൾ നമ്മൾ ബാക്കിലെ റൈഡേഴ്സിനും കൂടി ബാക്കിലിരിക്കുന്ന ആൾക്ക് കൂടി ഹെൽമെറ്റ് വേണം. യെസ് യെസ്, അത് നമ്മുടെ നാട്ടിൽ ആയി വരുന്നുള്ളൂ, പലയിടത്തും അത് നിർബന്ധമാണ്. ഈവൻ ഉത്തരേന്ത്യയിലൊക്കെ അത് പല സ്ഥലത്തും നിർബന്ധം, ഡൽഹിയിലൊക്കെ നിർബന്ധമാണ്. അല്ല, നമ്മൾ ഓടിക്കുന്ന ആളുടെ ജീവൻ പോലെ തന്നെയാണല്ലോ നമ്മൾ പിന്നിലിരിക്കുന്ന ആൾ, നമ്മുടെ വൈഫാണെങ്കിലും കുട്ടികളാണെങ്കിലും ഒക്കെ. അപ്പോൾ നമുക്ക് തലക്ക് പരിക്ക് പറ്റണ്ടെന്നും അവർക്ക് പറ്റിയാൽ കുഴപ്പമില്ല എന്നുള്ള രീതിയിലല്ല അവനവൻ്റെ മക്കളെയും ഭാര്യയും നമ്മൾ ശ്രദ്ധിക്കുക. മറ്റുള്ളവർ ഇടാതിരുന്നോട്ടെ, നമ്മളത് മൈൻഡ് ചെയ്യണ്ടല്ലോ സാർ. നമ്മളെ പ്രിയപ്പെട്ടവർ നമുക്ക് ചേർത്ത് പിടിക്കണ്ടേ. അപ്പോൾ നമ്മൾ ഹെൽമെറ്റ് ഇടുന്ന പോലെ അവർക്കും ഒരു ഹെൽമെറ്റ് കൊടുക്കാനുള്ള ഒരു തീരുമാനം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ വലിയ ദുരന്തങ്ങളിൽ നമുക്ക് മാറിക്കാനാവും അല്ലേ സാർ. തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സേവനങ്ങളെപ്പറ്റി പറഞ്ഞ കൂട്ടത്തിൽ മസ്തിഷ്കാഘാതം, സ്ട്രോക്ക് എന്ന് പറഞ്ഞ സാധനത്തിനെ പറ്റി പറഞ്ഞു. നമ്മൾ ബ്രെയിനിലേക്ക് രക്തം കയറുകയും ഒരു പക്ഷേ പാരലൈസ്ഡ് ആവുന്ന അവസ്ഥയിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് സാറ് പറഞ്ഞു. മറ്റൊന്ന് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് ഹാർട്ട് അറ്റാക്ക് ആണ്. ഹാർട്ട് അറ്റാക്കിൻ്റെ ലക്ഷണങ്ങളൊക്കെ വരുമ്പോൾ തന്നെ നമ്മൾ എത്രയും പെട്ടെന്ന് എത്തിക്കണം എന്നുള്ള കാര്യങ്ങൾ സാറ് പറഞ്ഞു. പിന്നെ വീഴ്ചകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള റോഡ് അപകടങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ആ അവസ്ഥയെപ്പറ്റി നമ്മൾ പറഞ്ഞു. അത് കൃത്യമായിട്ട് നല്ല രീതിയിൽ വണ്ടി ഓടിക്കുന്ന കാര്യം വരെ സാറ് പറഞ്ഞു. ഇതൊന്നും കൂടാതെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് എന്തൊക്കെ അസുഖങ്ങളാണ് സാർ സാറിൻ്റെ ഇതിൻ്റെ സെക്ഷനിലേക്ക് വരാനുള്ളത്? സാധാരണഗതിയിൽ ഈ പിന്നെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്ന ബാക്കിയുള്ള കണ്ടീഷൻസ്, ബേൺസ് വരാറുണ്ട്, തീപ്പൊള്ളലേറ്റതിന് ശേഷം ആളുകൾ വരാറുണ്ട്, അതുപോലെ ഡ്രൗണിങ്, മുങ്ങി വെള്ളത്തിൽ മുങ്ങിയിട്ടുള്ള ഒരുപാട് കേസുകൾ വരാറുണ്ട്, അതുപോലെ അപസ്മാരം, പെട്ടെന്ന് അപസ്മാരം വന്നിട്ട് വരാറുണ്ട്, പിന്നെ സ്നേക്ക് ബൈറ്റ് വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കണ്ടീഷനാണ് സ്നേക്ക് ബൈറ്റ്. ആളുകൾക്ക് പലതിനെക്കുറിച്ചും തെറ്റായ ധാരണകളാണല്ലോ സാർ. അതെ, എന്ത് ചെയ്യണം എന്നതിനപ്പുറം എന്ത് ചെയ്യരുത് എന്നാണ് നമ്മൾ പബ്ലിക്കിന് പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു സ്നേക്ക് ബൈറ്റ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? പലപ്പോഴും ഒരു പാമ്പുകടി ആയിട്ട് വരുന്ന സമയത്ത് ആളുകൾ ഈ പാമ്പുകടിയേറ്റ ആളെ വിട്ടിട്ട് പാമ്പിനെ കൊല്ലാൻ വേണ്ടി നടക്കും. അതെ, അത് സ്വാഭാവികമായിട്ടും അടുത്ത ആൾക്കും പാമ്പുകടി ഏൽക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് അത് പരിഗണിക്കുന്നത്. പിന്നെ മാത്രമല്ല, ഈ കടിച്ച രോഗി അവിടെ കിടക്കുകയായിരിക്കും, ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം കൊണ്ടുപോകാൻ. ഇല്ല സാർ, അങ്ങനെയും സംഭവിക്കും. പിന്നെ അത് അവഗണിക്കുക, അത് തീർച്ചയായിട്ടും കാത്തിരിക്കരുന്നല്ല സാർ. ഏതൊരു ഇങ്ങനത്തെ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും ഒരു ബേസിക് അവയർനെസ് പബ്ലിക്കിന് അത്യാവശ്യമാണ്. അത് അറിഞ്ഞു കഴിഞ്ഞാൽ അതാണ് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പാർട്ടായിട്ടുള്ള പ്രീ ഹോസ്പിറ്റൽ കെയറിലുള്ള ട്രെയിനിങ്. നമ്മുടെ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് പ്രീ ഹോസ്പിറ്റൽ കെയർ ട്രെയിനിങ്ങുകൾ നമുക്ക് കൊടുക്കാവുന്നതാണ്, പബ്ലിക്കിന് വേണ്ടിയിട്ട് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഈ ഒരു ബേസിക് അവയർനെസ്, ഇന്ന് ഇന്ന് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യരുത്, ഒരപസ്മാരം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ തീ പൊള്ളിക്കഴിഞ്ഞാൽ പലപ്പോഴും ഇപ്പോൾ ഈ ചായപ്പൊടി, ഗ്രീസ്, പേസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ കാര്യങ്ങളാണ് ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് അശാസ്ത്രീയമാണ് എന്ന് മാത്രമല്ല, അത് ഗുണത്തേക്കാൾ ഏറെ ഗുണം തീരെ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, അത് ദോഷം ചെയ്തിരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എന്തൊക്കെ ചെയ്യരുത് എന്നത് ഓരോ വ്യക്തിയും അറിഞ്ഞിരിക്കണം. ഈ അപസ്മാരത്തെ പറ്റി ഒരുപാട് തെറ്റിദ്ധാരണകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് സാർ. എന്ത് ചെയ്യാൻ പാടില്ല എന്ന് ഒന്ന് സാറ് പറഞ്ഞാൽ നല്ലതാണ്. കാരണം അപസ്മാരത്തിന് കുട്ടികൾക്കൊക്കെ വരാം, ചിലപ്പോൾ അതൊക്കെ വിടാം. ചരട് കെട്ടുന്നത് മുതൽ താക്കോൽ പിടിപ്പിക്കുന്ന വരെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന മഹാന്മാരാണ് നമ്മൾ. അതിൽ എത്രമാത്രം ശാസ്ത്രീയത ഇല്ല എന്നുള്ളതൊന്ന് പറയാം സാർ. അപസ്മാരത്തിന് പല കാരണങ്ങളുണ്ടാവാം. ഒരു ബ്രെയിനിലുണ്ടാകുന്ന, തലച്ചോറിലുണ്ടാകുന്ന ഒരു അബ്നോർമൽ ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് ആണ് യഥാർത്ഥത്തിൽ അപസ്മാരം എന്ന് പറയുന്നത്. അപ്പോൾ അപസ്മാരം വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റായിട്ട് ഏതൊരു അപസ്മാരമാണെങ്കിലും ഒരു 2-3 മിനിറ്റിൽ കൂടുതൽ, അത് നോർമലി ഒരു 95% കേസുകളിൽ 2-3 മിനിറ്റിൽ കൂടുതൽ അപസ്മാരം നിൽക്കില്ല. 1 മിനിറ്റ് തന്നെ അത് നിൽക്കും, അപസ്മാരം നിൽക്കും. അപ്പോൾ പലപ്പോഴും ചെയ്യുന്നതാണ് ആദ്യം തന്നെ പോയിട്ട് ഒരു താക്കോൽ തപ്പും ആളുകൾ.
അപ്പോൾ താക്കോൽ അല്ലെ ഇരുമ്പ് കയ്യിൽ കുടി ഒരു താക്കോൽ കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ അപസ്മാരം നിൽക്കുന്നുള്ളൊരു തെറ്റിദ്ധാരണയാണ്. അത് ഒന്നുകിൽ താക്കോൽ എടുക്കാൻ പോയി താക്കോൽ എടുത്ത് വരുമ്പോഴേക്കൊരു മിനിറ്റാകും, ഒരു മിനിറ്റിലധികം അപസ്മാരം നിൽക്കാറില്ല സാധാരണഗതിയിൽ. അല്ലെങ്കിൽ താക്കോൽ എടുക്കാൻ പോകുമ്പോഴേക്കും അപസ്മാരം നിൽക്കും. അപ്പോൾ ആളുകൾ പറയും താക്കോൽ എടുക്കാൻ പോയത് കൊണ്ടാണ് അപസ്മാരം നിന്നു പോയതാന്ന് അല്ലേ. അപ്പോൾ ഈ കോമൺ ആയിട്ട് കാണുന്ന ഈ എമർജൻസീസ് അത് നമുക്ക് സംഭവിക്കാം. എമർജൻസീസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആഗ്രഹിച്ചിട്ട് വരുന്നതല്ല, ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എമർജൻസികൾ വരാം. ഒരു പരിധിവരെ അത് പ്രിവെൻറ്റബിളാണ്, തടയാൻ പറ്റുന്ന കേസുകളാണ്. എങ്കിൽ പോലും വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ, അതാണ് പബ്ലിക് അവയർനെസ്. പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് പ്രോഗ്രാമുകൾ അല്ലെ, ഫസ്റ്റ് എയ്ഡ് ആയിട്ടുള്ള സെഷൻസ്, ഫസ്റ്റ് എയ്ഡ് അതിനെക്കുറിച്ചുള്ള ഒരവബോധം ആളുകൾക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അതിനുശേഷം അവർ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എത്തിക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് രോഗികൾക്ക് അത് ഗുണകരമാവുകയും ചെയ്യും. ഇതിനൊരു പ്രാധാന്യം വളരെ വലുതാണ് അല്ലേ സാർ? അതായത് ജനങ്ങളിൽ കൃത്യമായിട്ടൊരു അവബോധം ഉണ്ടാവുക, കാരണം ഇങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ എങ്ങനെ പെരുമാറണം, ബേസിക്കായിട്ട് അടിസ്ഥാനപരമായിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് വളരെ വിദ്യാഭ്യാസം കുറഞ്ഞവനും കൂടിയവനും ഒക്കെ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ കിട്ടുന്നതോടുകൂടി തന്നെ അവർ സമൂഹത്തിന് വലിയ ഗുണമാണ് ചെയ്യുന്നത് അല്ലേ സാർ? സെക്കൻഡുകൾക്ക് വ്യത്യാസത്തിൽ രക്ഷപ്പെടുത്താവുന്ന ഒരു ജീവൻ അവർ ഒരുപക്ഷെ മുൻകൈയെടുത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള ശ്രമം നടത്തും. മറ്റുള്ളവരുടെ തെറ്റായ രീതികളൊക്കെ മാറ്റിയിരുത്തി ഇതല്ല ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നവർ കൂട്ടത്തിലുണ്ടെങ്കിൽ അതായിരിക്കും ആ പേഷ്യൻറ്റിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ആ സമയത്ത് ഗുണം അല്ലേ സാർ? തീർച്ചയായിട്ടും. അപ്പോൾ ഇതിനിപ്പോൾ സാറിൻ്റെ ഒരു സ്റ്റാർ കെയർ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും രീതിയിലോ ഒരു അവബോധം, ഒരു പ്രബോധനം നടത്താനോ കൊടുക്കാനോ ഒക്കെ ഉള്ള സാഹചര്യം ഉണ്ടോ? തീർച്ചയായിട്ടും. നമ്മൾ ഒരു ഈ ഫസ്റ്റ് എയ്ഡ് ട്രെയിനിങ് പ്രോഗ്രാംസുകൾ നമ്മൾ നടത്താറുണ്ട്, പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇഷ്ടംപോലെ നടത്താറുണ്ട്. നമ്മൾ ഹോസ്പിറ്റലിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് എയ്ഡ് ട്രെയിനിങ് പ്രോഗ്രാംസ്, ബേസിക് ലൈഫ് സപ്പോർട്ട് ട്രെയിനിങ് പോലെയുള്ള കാര്യങ്ങൾ പിന്നെ പബ്ലിക്കിന് വേണ്ടിയിട്ട് സംഘടിപ്പിക്കാൻ ഹോസ്പിറ്റൽ പ്രതിജ്ഞാബദ്ധമാണ്. അപ്പോൾ അതൊരു നല്ല ഇൻഫോർമേഷൻ. ആർക്കെങ്കിലും ഇതുമായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെടാം. നമ്മുടെ വീട്ടിലോ നമ്മുടെ പരിസരത്തുള്ള കുറച്ച് പേരെ ഒത്തുകൂടിയിട്ട് അവരിലേക്ക് ഈ മെസ്സേജ് എത്തിക്കാൻ സാധിച്ചാൽ, അല്ലെങ്കിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ഡോക്ടർ അടുത്ത് നിന്ന് അവർക്കൊരു ക്ലാസ് കിട്ടിയാൽ, ഒരു പക്ഷേ നാളെ നിങ്ങളുടെയോ എൻ്റെയോ ഒക്കെ ജീവൻ രക്ഷിക്കേണ്ടത് ഈ കൂട്ടത്തിൽ ക്ലാസ് അറ്റൻഡ് ചെയ്ത ഒരാളായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഒരു ഇടപെടൽ കൊണ്ടായിരിക്കാം നമ്മൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. അങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പോൾ അതുകൊണ്ട് അത് വളരെ പ്രാധാന്യമേറിയതാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയേണ്ടതുണ്ട്, പക്ഷേ സമയപരിമിതിയുണ്ട്. അതുകൊണ്ട് എപ്പിസോഡ് ഇവിടെ തീർക്കേണ്ടതായിട്ടുണ്ട്. ഒരുപാട് തിരക്കിനിടയിലും നമ്മോടൊപ്പം വന്നിട്ട് സഹകരിച്ച ഡോക്ടർ ഫവാസ് സാർ. ഫവാസ് സാറിന് നമുക്കറിയാം കോഴിക്കോട്ടെ പ്രശസ്തമായ സ്റ്റാർ കെയർ ഹോസ്പിറ്റലിലെ എമർജൻസി വിഭാഗത്തിൻ്റെ മേധാവിയാണ് ഡോക്ടർ. ഹോസ്പിറ്റലിലെ ഡെപ്യൂട്ടി മെഡിക്കൽ ഡയറക്ടർ കൂടിയാണ് ഡോക്ടർ ഫവാസ്. അദ്ദേഹത്തിൻ്റെ അനുഭവ പരിജ്ഞാനം വെച്ചുകൊണ്ട് വളരെ കുറച്ച് കാര്യങ്ങളെ നമുക്ക് പറഞ്ഞുതരാൻ പറ്റിയുള്ളൂ, നമുക്ക് സമയപരിമിതി ഉണ്ടായതുകൊണ്ട്. പക്ഷേ ഡോക്ടറെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇനിയും ചോദിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് അടുത്ത ആഴ്ച വീണ്ടും നമ്മൾ ഫവാസ് ഡോക്ടറുടെ കൂടെ കാണും. കൂടുതൽ കൂടുതൽ നമ്മുടെ ജീവൻ രക്ഷിക്കാൻ സഹായകമായ ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് ഇനിയും കിട്ടും. അപ്പോൾ അടുത്ത ആഴ്ച വീണ്ടും ഫവാസ് ഡോക്ടറോടൊപ്പം കാണുന്നവരെ വളരെയധികം നന്ദി, നമസ്കാരം.